പ്രശ്നം എന്തായിരുന്നെന്ന് അറിയോ? അഫ്സലിനെ ഈ 24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂർ അഫ്സൽ ജോലി ചെയ്തോണ്ടിരിക്കാണ്. 18-19 മണിക്കൂറൊക്കെ ജോലി ചെയ്യാണ് ഈ കുട്ടി. അപ്പൊ എല്ലാവർക്കും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. സ്വന്തം മകനെ എങ്ങനെയാണ് കൊണ്ടെടുക്കുന്നത്? ഞാൻ ഇന്നത് പഠിച്ചവരോട് ഞാൻ പ്രാർത്ഥിക്കും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം, ജസ്നയാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനിയില് നമ്മുടെ അഫ്സലിന്റെ അടുത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. കാരണം കുറെ ആളുകള് ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ അഫ്സലിന്റെ വിശേഷം, അഫ്സലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയാനോ അവന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഇടയിലൊന്നും വരെ വന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ചില പ്രയാസങ്ങൾ കാരണം അവന്റെ ഉമ്മാക്കൊന്ന് അസുഖം കൂടി എങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു പാവം കുറെ ദിവസമായിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാനൊന്നും അവന്റെ ഫ്രീ ടൈമും കൂടെ നോക്കണ്ടേ, കാരണം അവൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പൊ അതും നോക്കി എല്ലാവരുടെ ഫ്രീയും നോക്കിയിട്ട് ഇന്ന് ഞാനിപ്പോ നിൽക്കുന്നത് അഫ്സലിന്റെ വീട്ടിലാണ്. ഇതാ നിങ്ങൾ കുറെ ദിവസമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അഫ്സലാണ് എന്റെ അടുത്തുള്ളത്. അഫ്സല എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ആണല്ലേ? എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? അപ്പൊ ഞങ്ങള് കൊറേ പേടിച്ചു, ഉമ്മാനെ ഒരു 2 ആഴ്ചത്തോളം ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എന്താണ് ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന, ഒന്നും വേറൊന്നും ഡോക്ടർ പറഞ്ഞൊന്നുമില്ല, കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത്. സർജറി കഴിഞ്ഞ ഭാഗത്തൊക്കെ ബ്ലോക്ക് ഒക്കെ വരുന്ന പോലെ ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോ ഇപ്പൊ ലൈറ്റ് ഫുഡുകൾ പറ്റുള്ളൂ പറഞ്ഞു ഡോക്ടർ, പ്രത്യേകം പറഞ്ഞു. ഇനി കഴിക്കുമ്പോ ലൈറ്റ് ഫുഡുകൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു ദിവസം വയറുവേദന വേദന കൂടി ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം നല്ല കൂടിയപ്പോ ഡോക്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് രാത്രി പോയത്. അങ്ങനെ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റൽ, അവിടെ നിന്നാണ് സർജറി ചെയ്തത്. അവിടെ പോയി അഡ്മിറ്റ് ചെയ്തു. ഇവിടുന്ന് ഇവിടെ കൊണ്ടുപോയി, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി ഒരു 2 ആഴ്ചത്തോളം അവിടെ തന്നെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. പേടിയൊക്കെ, നല്ല പേടിച്ച്, കാരണം അഫ്സൽ ഒറ്റക്കാണ് ഹോസ്പിറ്റലില് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന. അഫ്സലും പെങ്ങളും പിന്നെ ഇപ്പൊ നമ്മളെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിരുന്ന, നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങോട്ട് വന്നിരുന്നു ഹോസ്പിറ്റലിൽ വന്നിരുന്നു. തൃശ്ശൂർ ഇവിടെ തിരിഞ്ഞുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അല്ലേ? അപ്പൊ അഫ്സലിന്റെ ആരും ഇല്ലാന്നുള്ള തോന്നലൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഒരുപാട് ആളുകൾ അഫ്സലിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മാക്കിപ്പോ എന്തെങ്കിലും സർജറി അങ്ങനെ എന്തെങ്കിലും വേണോ? അവര് സർജറി ഇംഗ്ലീഷ് സർജറിക്ക് ചിലപ്പോ വേണ്ടി വരും. കൊടലിനുള്ളിൽ ബ്ലോക്ക് പോലെ തോന്നിയപ്പോ പിന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥന വിചാരിക്കണ സർജറി. തീർച്ചയായിട്ടും ഒരുപാട് ആളുകള് അഫ്സലിന്റെ ഉമ്മാക്കും അഫ്സലിനൊക്കെ വേണ്ടി പ്രാർത്ഥന. ആ പ്രാർത്ഥന പഠിച്ചോ കേൾക്കാതിരിക്കൂല, കാരണം ഹോസ്പിറ്റലിൽ മുളകുന്ന ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യുമ്പോ കീമോന്റെ ഗുളിക ഗുളികയാണ് കഴിക്കണം. കീമോന്റെ ഗുളിക അത് കഴിക്കും. പിന്നെ ഫുഡിലൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത് ഈ ജ്യൂസ് ഐറ്റംസും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആ വീഡിയോ ചെയ്തതിന്റെ ശേഷം ഇപ്പൊ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് കടം കടങ്ങളൊക്കെ ഇപ്പൊ വീഡിയോ അതെന്തില്ല അല്ലേ? അത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാരും സപ്പോർട്ടോടെ കടങ്ങളൊക്കെ വീടി. പക്ഷെ അഫ്സലിന് വേറൊരു സങ്കടം ഉണ്ട് കേട്ടോ. അതെന്താ സഹായം വന്നപ്പോ സ്ഥലം മേടിക്കാനുള്ള വേഷം കിട്ടിയില്ല. ഒരാള് വീട് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞത് വീടിൽ. അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സ്ഥലത്തിനൊന്നും ആവാത്തോണ്ട്. അവര് ഇങ്ങനെ പറഞ്ഞു എപ്പ സ്ഥലമാണെന്ന് പെട്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. സ്ഥലമായ വീട് വെക്കാൻ ആളുണ്ട് അല്ലേ? വീട് ചെയ്തുതരാം, അവര് മുഴുവൻ കാര്യങ്ങളും ചെയ്തുതരാം, വീടിന്റെ മുഴുവൻ കാര്യം ചെയ്തുതരും. പക്ഷെ സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ആരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു? ആരെങ്കിലും അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ? ഞാൻ തന്നെ രണ്ടുപേരാൾക്കാരെ സമീപിച്ചിരുന്നു, പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പൊ അഫ്സല് ഒരുപാട് ആളുകളൊക്കെ സമീപിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ആ വാതിലുകളൊന്നും തുറന്നിട്ടില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പൊന്നാനി ഏരിയയിൽ അല്ലേ എവിടെ ആയാലും ഒന്ന് അവനൊന്ന് ഒരു 5 സെന്റ് സ്ഥലം എങ്കിലും കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഈ ചുറ്റുപാടും ഉണ്ട്, അവർക്ക് പറ്റുന്നവരൊന്ന് അവരെ അടുത്ത് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുത്തിട്ട് അഫ്സലിനെ കുറച്ച് സ്ഥലം എത്തിച്ചു കൊടുക്കുക. കാരണം വീട് കയറ്റി കൊടുക്കാൻ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ അതങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവനൊരു വീടാവുക എന്നുള്ളത് നമ്മളും കൂടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഫ്സലെ പിന്നെ എങ്ങനെ പോകുന്നു ജോലിയും കാര്യങ്ങളൊക്കെ? ജോലിയിലിപ്പോ ഞാനിപ്പോ പെട്രോൾ പമ്പ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ലീവ് ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടുള്ളൂ. പിന്നെ പമ്പ് മാത്രം ഫോക്കസ്. പറ്റുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ ലീവ് പറഞ്ഞിട്ട് ഇറങ്ങിയില്ല, ഇപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും പോകണില്ല. എല്ലാം കൂടിയിട്ട് ഇപ്പോൾ
കഴിയില്ലല്ലോ അല്ലേ. അത് മാത്രല്ല, ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇനി ചെല്ലാം ചെയ്യണ്ട, എന്തൊരു ബുദ്ധിമുട്ടുണ്ടെ പറയണം, ഇനി എല്ലാ വർക്കും ചെയ്യണ്ട, ഒന്ന് രണ്ടോ വർക്ക്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്തായിരുന്നറിയോ, അഫ്സലിനെ ഈ 24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂർ അഫ്സൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18-19 മണിക്കൂറൊക്കെ ജോലി ചെയ്യാണ് ഈ കുട്ടി. അപ്പൊ എല്ലാവർക്കും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു, അഫ്സലിനോട് ഒരുപാട് ജോലികൾ ചെയ്യരുത്, എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വാടക വരെ ഒരു ടീം ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എല്ലാ മാസവും അവർ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ. അതിനൊരു താങ്ക്സും കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അഫ്സലിന്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇപ്പൊ ആരോഗ്യം ഉള്ളത് സമയമാണ്. 24-ാമത്തെ വയസ്സിൽ ഈ കുട്ടി ഇത്രയും വർക്ക് ചെയ്യാന്ന് പറയുമ്പോ അത് അവന്റെ ഒരു ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് അവൻ അത് അറിയാതെ പോകുന്നത്. അതുകൊണ്ട് എല്ലാരും റിക്വസ്റ്റ് ചെയ്തിരുന്നു അഫ്സലിനോട് ഒരുപാട് ജോലി ചെയ്യേണ്ട, ഒരുപാട് ഞങ്ങള് കഴിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുത്തോളാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ ഇന്നലെ നൈറ്റ് ഫുള്ള് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു. അപ്പൊ കുറച്ച് സമയം എന്റെ വർക്കിന്റെ കുറവുണ്ട്, കണ്ണൊക്കെ ഇപ്പൊ തന്നെ ചുവപ്പ് കളറായി നിൽക്കുകയാണ്. ഒരാളിൻവോൾവ് ആയിട്ടിരിക്കണല്ലോ, മാത്രല്ല നമ്മളോട് മാറിക്കുമ്പോ തടസ്സം വരും. പാലിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ അങ്ങനെ മാറി നിൽക്കുകയാണ്. നടക്കുന്നുണ്ടോ പഠിപ്പ്? ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ എസ് ആയിട്ട് വരുന്ന കുറച്ച് ഒരു മാസത്തോളം ഞാൻ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതിന്റെ എക്സാം ക്ലിയർ ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യണം. രണ്ടുമൂന്നാൾക്കാരെ ഞാൻ സമീപിച്ചിരുന്നു തന്നെ ഇങ്ങനെ സ്ഥലത്തിന് കഴിഞ്ഞു. അത് ഇങ്ങനെ വർക്ക് കഴിഞ്ഞ വൈകുന്നേരത്ത് വർക്ക് പോകുക കഴിഞ്ഞിട്ടാണ് പോവുക. പറഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടില്ല. അതൊന്നും വിചാരിക്കല്ലേ, എന്തായാലും ഒരവസരം അതിന് ഒരുങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ഇനിയിപ്പോ പരിശുദ്ധ റമദാനൊക്കെയാണ് വരുന്നത്, അതൊക്കെ മുൻനിർത്തി ആർക്കെങ്കിലുമൊക്കെ തന്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുയോജ്യമായിട്ടുള്ള ഒരാളാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. ഉള്ള സ്ഥലത്തു നിന്ന് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്ക ഒരു മനസ്സില്ലേ, അതുണ്ടായാൽ അഫ്സലിന് വീടും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ അഫ്സല ഇനിയിപ്പോ എന്തൊക്കെയാണ് മനസ്സിൽ ഇപ്പൊ എന്താ തോന്നുന്നത്? ഒന്നാമത് തോന്നിയ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ മുന്നേ ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്ത് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. കാരണം എന്താവും, എക്സ്ട്രാ ക്യാഷ് ആവുമോ, എനിക്കിപ്പോ ആ ഒരു ഇതില്ല. കാരണം എന്തും പറയാൻ പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരുമാരെ സർജറി ആവുമോ എന്നൊക്കെയുള്ള പേടി, 4 സർജറി ഇങ്ങനെ സർജറി ചെയ്തു. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ ഇനി വേറെ സർജറി ചെയ്യുമോ, അത് അങ്ങനെ ഒരു പേടിയൊക്കെ വന്നിരുന്നു. അതല്ലാതെ ക്യാഷിന്റെ ഒരു പ്രശ്നം വന്നില്ല, മാത്രമല്ല അതിനിടക്ക് നിരന്തരമായിട്ട് ഞാൻ ഹോസ്പിറ്റലാകുമ്പോ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് എന്റെ ഡെയിലി കാര്യങ്ങൾ ചോദിച്ചറിയും, ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അതും അറിയാം എനിക്കെല്ലാം. അപ്പൊ അതും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ ഒരു കാര്യത്തിലേക്ക് യാതൊരു പേടിയില്ല, അതാണ്. ഇപ്പൊ നമ്മളൊക്കെ പുറത്തായി, ഇപ്പൊ ഒരു സ്വന്തക്കാരും ഇവർക്ക് ആൾക്കാരൊക്കെ ആയി. എന്നാലും വേണ്ടിയില്ല, അഫ്സലിന്റെ ഒരു സന്തോഷം കാണാന് നമ്മുടെ ബ്ലോഗിലൂടെ സാധിച്ചു എന്നുള്ളത് അതിന് ഞാനും കൂടി എനിക്ക് വലിയ ഒരു ആശ്വാസമാണത്. ഞാൻ പറഞ്ഞേ, ഈ എന്റെ ഉമ്മ കാര്യങ്ങളിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് കൂടുതല് ഒരുപാട്, ഞാൻ സത്യം തന്നിട്ട് പറയാം, എന്റെ കാര്യങ്ങൾ അറിയണ ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട്. ഞാൻ എന്താ ചെയ്യണത് എങ്ങനെ, അവര് സ്നേഹത്തോട് ചോദിക്കണം. അവർക്ക് എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ഭയങ്കരമായിട്ട് അവരെയും കൂടി, അവരും സ്വന്തം മകനെ എങ്ങനെയാണ്. ഞാൻ ഇന്നത് പഠിച്ചവരോട് ഞാൻ പ്രാർത്ഥിക്കും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു ആശ്വാസല്ലേ, പെട്ടെന്ന് നമ്മൾ ഒരു ബ്ലോഗ് ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ ഇന്ന് ഒരു ആശ്വാസം നമുക്ക് കിട്ടി. എന്താ ചെയ്യാന്നുള്ള അവസ്ഥയിലായിരുന്നു. മുന്നൊന്നും വാട്സപ്പ് ഒന്നും നോക്കിയില്ലെങ്കിൽ ഈ വർക്കിന്റെ കാര്യത്തില് ഇപ്പൊ ഒരു ദിവസം വാട്സപ്പ് നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാരും വിവരങ്ങള് ഞാനത്, കാരണം എനിക്ക് മുന്നതൊന്നും ഇങ്ങനെ പല അവസ്ഥകളൊക്കെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരുപാട് ഉപ്പമാരുള്ള പോലെ, ഒരുപാട് ഉപ്പമാരുള്ള പോലെ, ഉമ്മമാരുള്ള പോലെ ഒക്കെ ഫീൽ ചെയ്യും. ഞാന് ഡെയിലി മറുപടി കൊടുക്കും, ഞാൻ ഡെയിലി കയറും, ഞാൻ വാട്സപ്പിൽ കയറും, റിപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അപ്പൊ അറ്റാച്ച്മെന്റ് ഇപ്പോഴും എന്ത് കാര്യം നമുക്ക് തുറന്ന് പറയാം, എന്ത് കാര്യം തുറന്നു. വണ്ടിന്റെ കാര്യമൊക്കെ എങ്ങനെയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ?
വണ്ടിന്റെ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്, അതായത് എന്റെ കൂടെ പ്ലസ് ടു പഠിച്ച ഇന്നെ കുറിച്ച് അറിയില്ല, അറിയില്ലായിരുന്നു, ഞാൻ പുറത്തിങ്ങനെ കാണിക്കില്ലല്ലോ. അവൻ തന്നെ ഈ വീഡിയോ കണ്ടപ്പോ വിളിച്ച അസലെ ഇത് നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ ഒരു വണ്ടി ഉണ്ട് നമുക്ക് എപ്പോഴാണ് ഞാൻ ചോദിച്ചാൽ കൊടുക്കാം. അതുകൂടാതെ തന്നെ വേറൊരു എന്നെ പോലും എനിക്ക് അറിയാത്ത വീഡിയോ കണ്ടിട്ട് വിളിച്ചിരുന്നു, ഇടയ്ക്കൊരു കോണ്ടാക്ട് ചെയ്തു, കാറിന്റെ കാർ വേണ്ടേ വേണ്ടെന്ന് വെച്ചിട്ട് ചോദിച്ചിട്ടാണ്. അപ്പൊ ഞാനിവിടുന്ന് ഓൾറെഡി കാർ ഇട്ടുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞിക്ക് ഫ്രണ്ട് കാർ തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങോട്ട് വാട്സപ്പിൽ ചോദിക്കും, ചോദിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല, അത് ഒന്നും ബുദ്ധിമുട്ടില്ല, അതൊക്കെ ഭയങ്കര ആയിരം ആയിരത്തി ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്, വണ്ടി വാടക 4 മണിക്കൂറിനൊക്കെ ഇരിക്കേ ചെക്കപ്പ്. അപ്പൊ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, നല്ല നല്ല ജോലികളുടെ കാര്യങ്ങൾ. പക്ഷെ എനിക്കെന്ന് വെച്ചാലേ ഇപ്പൊ വീടിന്റെ ഒന്നും ആവാത്തത് കൊണ്ടും ഇനിയിപ്പോ അതിനൊക്കെ ഞാൻ തന്നെ ഓടണം. അപ്പൊ വീടിന്റെ ആണ് ഒന്ന് ഇതാവാണ് സംസാരിച്ചിട്ടേ, ഒന്ന് സേഫ് ആക്കിയതിനു ശേഷം മാത്രല്ല ബാക്കി വരുന്ന ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ തന്നെ ഓടേണ്ടി വരും എല്ലാ കാര്യങ്ങളും. അപ്പൊ പിന്നെ ലീവ് ചോദിക്കുമ്പോഴൊക്കെ ഒരു നല്ലൊരു സ്ഥാപനത്തെ നമ്മള് കയറുമ്പോ അവരും ബുദ്ധിമുട്ട് ചെയ്യാൻ പാടില്ലല്ലോ, ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. എന്റെ മല കേസാന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് പോകേണ്ടി വരും, അപ്പൊ പിന്നെ ഇടക്കിടക്ക് ലീവ് ചോദിക്കുമ്പോ അത് അവരും ബുദ്ധിമുട്ടായി. അപ്പൊ ഇതൊന്നും എല്ലാം ഫിനിഷായ പിന്നെ നമുക്ക് നല്ല ജോലിക്ക് നോക്കാൻ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഒക്കെ ഇത് പറഞ്ഞാൽ അങ്ങനെ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കണം ആഗ്രഹിക്കുന്ന ആളാണ്. അതെ, ഒരു ജോലി കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് അങ്ങനൊക്കെ ആയാല് നമുക്ക് നല്ല ജോലിക്കൊക്കെ നോക്കാലോ. അപ്പൊ അതാണ് പ്ലാൻ. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ അല്ലെ ഒരു സ്ഥലം വീടൊക്കെ ആവട്ടെ, വീട് വെക്കാൻ ആളുകൾ റെഡിയാണ്, സ്ഥലമാണ് ഇപ്പൊ അഫ്സലിന് ഇനിയിപ്പോ കിട്ടാത്തത്. എങ്കിലും സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ പൊന്നാനി ഏരിയയിൽ എവിടെ ആയാലും സ്ഥലം നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കണം, അതിന് പറ്റിയ ആളുകളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ അഫ്സലെ? എന്തായാലും ജസ്റ്റ് ഞാത്ത വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോ എന്റെ കാര്യം ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്, കാരണം എന്റെ വിവരങ്ങളൊന്നും പറയാൻ വേണ്ടിട്ട് ഒരുപാട് ആൾ, ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പിലൊക്കെ ബന്ധപ്പെടാറുണ്ട്, എന്താണ് അഫ്സലിന്റെ വീഡിയോ, എന്താണ് അഫ്സലിന്റെ ഇപ്പത്തെ അവസ്ഥ, വീടായോ എന്നൊക്കെ ചോദിച്ചിട്ട്. സന്തോഷം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ നമുക്ക് സ്നാത്താക്കി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാല് ഇവരെ ഫോളോ ചെയ്യാ, ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഞാൻ മുന്നേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാ, ഇത് ഒരുപാട് ആൾക്കാരിൽ എത്തണം. എന്നാലേ ഇതുപോലെ താഴേക്കായിട്ടുള്ള കുറെ കുട്ടികളുണ്ട്, അതുപോലെ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ എത്തണമെങ്കിൽ ഇതുപോലൊക്കെ സഹായിക്കാൻ മനസ്സിലുള്ള ആൾക്കാർ. തീർച്ചയായിട്ടും ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാല് നിങ്ങളെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ ഇവിടെ അഫ്സലിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് അഫ്സലിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ പേജ് ഫോളോ ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോ നമുക്ക് അടുത്ത അടിപൊളി നല്ലൊരു വിശേഷവുമായിട്ട് നല്ല സന്തോഷത്തിന്റെ ഒരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും ബൈ.